السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريبتا سهودرين لي سهودري رمضان لك برويشك رمضان إلا ورشو നമുക്ക് വസന്തമാണ് നന്മകളുടെ വസന്തം കഴിഞ്ഞ വർഷം റമദാനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നാം പഠിച്ചു മനസ്സിലാക്കി ഈ വർഷത്തെ റമദാനിൽ നമ്മുടെ സ്വലാത്തിനെക്കുറിച്ചാണ് നമ്മുടെ സംസാരം സ്വലാത്ത് എന്ന പദം തന്നെ നമുക്ക് വളരെ ഹൃദ്യമായ ഒരു പദമാണ് സ്വലാത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ രണ്ടാമത്തെ റുക്കനാണ് അടിസ്ഥാന ഘടകമാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഒന്നാമത്തേത് ഷഹാദത്താണെന്ന് നമുക്കറിയാം രണ്ടാമത്തേത് സ്വലാത്താണ് ഈ സ്വലാത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാം മുസ്ലിം ആവുകയില്ല എന്നർത്ഥം നബിസല്ലാഹു അലൈഹി വസല്മ പഠിപ്പിച്ചത് ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം സ്വലാത്താണ് എന്നാണ് അതുകൊണ്ട് തന്നെ സ്വലാത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തൂണുകളിൽപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് പറയാം ആ പദം യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ മറ്റൊരു കാര്യമുണ്ട് സ്വലാത്ത് എന്നത് സിലത്താണ് സി എന്ന് പറഞ്ഞാൽ ബന്ധം ചേർക്കലാണ് ആരുമായാണ് സ്വലാത്ത് അഥവാ നമസ്കാരം നിർവഹിക്കുമ്പോൾ നാം ബന്ധം ചേർക്കുന്നത് ബൈനൽ അടിമയുടെയും ഉടമയുടെയും അഥവാ നമ്മുടെയും നമ്മുടെ ഉടമയായ അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ബന്ധം ചേർക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് സ്വലാത്ത് എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിലാദ്യമായി നിർബന്ധമാക്കിയ കർമ്മമേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വലാത്ത് എന്നാണ് ആദ്യം നിർബന്ധമായി വിശ്വാസികൾ ചെയ്യണം എന്ന് കൽപ്പിക്കപ്പെട്ട കർമ്മം അത് സ്വലാത്താണ് നിർബന്ധമാക്കിയതാകട്ടെ ഭൂമിയിൽ വെച്ചല്ല അതാണ് സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം നേർക്കു നേരെ റബ്ബ് നബിസല്ലാഹു അലഹി വസല്ലമയെ മേരാജു രാവിൽ വിളിച്ചു വരുത്തി കയ്യോടെ കൊടുത്തതാണ് സലാത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ ഓരോ സ്വലാത്തിലും ജ് നടത്തുകയാണ് ചെയ്യുന്നത് റബ്ബുമായുള്ള ബന്ധം അതിശക്തമായി ചേർക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നബി സല്ലാഹു അലൈഹി വസല്ലമ്മ കാരുണ്യവാനായിരുന്നു വിശ്വാസികളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനായിരുന്നു റസൂലിൻ്റെ സ്നേഹം നിറഞ്ഞൊഴുകിയ ഒരു രംഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ് അവസാനത്തെ വസീയത്ത് ഈ ഉമ്മത്തിനോട് അദ്ദേഹം നടത്തിയ അവസാനത്തെ വസിയത്ത് അത് സ്വലാത്തായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ സ്വലാത്ത് ഏറ്റവും മനോഹരമാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്